ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി പി സി വെർഷനിൽ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പാരാമോ എന്ന് പറഞ്ഞ ഒരു മാപ്പിന്റെ ഗെയിം പ്ലേ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. That's the only way I know, feeling low, about to blow back up. Here I go. Never let the doubt creep in. Gotta pop a couple more aspirin. I don't think I'll ever let you win. Easier. നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇട്ടിരുന്നു ഈ ഒരു പാരാമ മാപ്പിനെ കുറിച്ച്. ആ ഒരു വീഡിയോന്റെ ഒരുപാട് ആൾക്കാരൊന്നും നമ്മുടെ അടുത്ത് ചോദിച്ചില്ല ഈ ഒരു മാപ്പിന്റെ ഗെയിം പ്ലേ. അതുകൊണ്ട് ഞാൻ തന്നെ അറിഞ്ഞിടുകയാണ്. ഈ ഒരു മാപ്പിൽ ആദ്യം കണ്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം ഫൈറ്റ് എടുക്കാൻ പോകുന്നത് എയ്റോപ്ലെയിൻ അല്ല, ഒരു ഹെലികോപ്റ്ററാണ്. ഒരു ആർമി ഹെലികോപ്റ്റർ മോഡലാണിത്. അത് മാത്രമല്ല, ഈ ഒരു മാപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലിവിക് മാപ്പിനേക്കാളും ചെറുതാണ്. 3x3 kilometers ആണ് ഈ ഒരു മാപ്പിന്റെ സൈസ് എന്ന് പറഞ്ഞാല്. അത് മാത്രമല്ല, ഈ ഒരു മാപ്പിൽ കൊടുത്തേക്കുന്ന ഒരു ഡൈനാമിക് വെതറാണ്. നമ്മൾ ഈ വോൾക്കാനോട് അടുത്തോട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തെന്ന് പറഞ്ഞാൽ, നമുക്ക് പല സ്ഥലങ്ങളിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കുറെ വുഡൻ ബോക്സസ് കാണാൻ സാധിക്കും. ഈ ബോക്സസ് നമ്മൾ നശിപ്പിച്ചിട്ട് ഇതിന്റെ അകത്തുള്ള ലൂട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇതിന്റെ അകത്ത് വരുന്ന ലൂട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കിറ്റ്, പെയിൻ കില്ലർ, ഡ്രിങ്ക്, അഡ്രിനാലിൻ പോലുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയുള്ള ലൂട്ടുകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അല്ലാതെ വെപ്പൺസോ ആമകളോ ഒന്നും നമുക്ക് ഈ ഒരു ബോക്സിൽ നിന്ന് കിട്ടുന്നില്ല. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു മാപ്പിലെ ഏറ്റവും പ്രത്യേകതയുള്ള സ്ഥലമാണ്. ആ ഒരു വോൾക്കാനിൽ നിന്ന് വരുന്ന ലാവയൊക്കെ ഒഴുകി വരുന്ന ആ സ്ഥലത്തോട്ട് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു ലാവയിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറേ നേരമായിട്ട് കാണാൻ സാധിക്കും. അടുത്ത ഈ ഒരു മാപ്പിൽ കൊണ്ടുവന്നിരിക്കുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാ കളിക്കുന്ന പബ്ജി പോലെ ആ ഒരു എയർ ഡ്രോപ്പ് എയറോപ്ലെയിനിലല്ല കൊണ്ടുപോകുന്നത്, ഹെലികോപ്റ്ററിൽ നിങ്ങളിപ്പോൾ കാണുന്ന പോലെയാണ് ഈ ഒരു ഡ്രോപ്പ് കൊണ്ടുപോകുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ഹെലികോപ്റ്ററിനെ ഷൂട്ട് ചെയ്യാനും അത് ഡാമേജ് ആകുന്ന സ്ഥലത്ത് ആ ഒരു എയർ ഡ്രോപ്പ് വീഴുകയും ചെയ്യും. നമ്മൾ പഴയ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എയർ ഡ്രോപ്പിന്റെ കനം എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമൽ കളിക്കുന്ന പബ്ജിയിലെ എയർ ഡ്രോപ്പിന് 2-3 എയർ ഡ്രോപ്പ് ഒരുമിച്ച് വെച്ചാൽ എത്രയായിരിക്കും, അത്രയും വലുതാണ് ഈ ഒരു മാപ്പിലെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടുന്ന ലൂട്ട് വഴി ഒരു ഫുൾ ടീമിന് തന്നെ സെറ്റാവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് ലാർജ് സപ്ലൈ എയർ ഡ്രോപ്പ് എന്ന് പറയാം. നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ പല പല കിട്ടിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ സാധിക്കും. പല പല ലൊക്കേഷൻസും അതിമനോഹരമായിട്ട് തന്നെ ഈ ഒരു മാപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യമാണ്, ഈ ഒരു മാപ്പ് എപ്പോൾ പബ്ജി മൊബൈലിൽ കൊണ്ടുവരുന്നുള്ളത്. എന്തായാലും ഈ ഒരു മാപ്പ് ഈ ഇടയ്ക്കൊന്നും കൊണ്ടുവരാൻ ഒരു സാധ്യതയില്ല. അതല്ല, നിങ്ങൾക്ക് ഈ ഒരു മാപ്പ് കളിക്കണമെങ്കിൽ പബ്ജി പി സി വെർഷനിൽ മാത്രമേ ഈ ഒരു മാപ്പ് കളിക്കാൻ കഴിയൂ. അതായത് നിങ്ങൾ ഈ ഒരു പബ്ജി പി സി വെർഷൻ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിരിക്കണം. പബ്ജി പി സി നിങ്ങൾക്ക് ഓൺലൈനായി ഓഫ്ലൈനായിട്ടൊക്കെ വാങ്ങാൻ കഴിയും. ഈ ഒരു ഗെയിമിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1000 രൂപയോട് അടുപ്പിച്ചാണ് ഈ ഒരു ഗെയിമിന്റെ റേറ്റ് തന്നെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല, ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.